നമസ്കാരം. ദേശീയപാത നവീകരണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ജി സുധാകരനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച എം ആരിഫ് എം പിയെ വിവാദങ്ങൾ തിരിഞ്ഞുകുത്തുകയാണ്. നേരത്തെ തന്നെ അന്വേഷിച്ച് അവസാനിപ്പിച്ച ആരോപണം വീണ്ടും ഉയർത്തിയതും പാർട്ടിയോട് ആലോചിക്കാത്തതും ആരിഫിന് തിരിച്ചടിയായി. അതേസമയം റോഡ് പുനർനിർമ്മിച്ചതിൽ വീഴ്ചയില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യായീകരിക്കുമ്പോൾ സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് കളമൊരുങ്ങുമെന്നാണ് സൂചന. പാർട്ടി അന്വേഷണത്തിൽ തന്നെ അടിമുടി പ്രതിരോധത്തിലാക്കിയ ജി സുധാകരനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള എം ആരിഫിന്റെയും കൂട്ടരുടെയും നീക്കമാണ് പാളിയത്. പാർട്ടി എം പി തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണം കൊണ്ടുവന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി കിട്ടിയ ആയുധമാണ്. ആരിഫ് തന്റെ പാർട്ടി ഘടകമായ ജില്ലാ കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെയാണ് മുഹമ്മദ് റിയാസിന് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ഇക്കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മാത്രമല്ല ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആരിഫിന്റെ തന്നെ പരാതിയിൽ അരൂർ ചേർത്തല പാത അശാസ്ത്രീയത സംബന്ധിച്ച് അന്വേഷണം നടന്നിരുന്നു. അതെല്ലാം മറച്ചുവെച്ചാണ് ആരിഫ് പുതിയ അന്വേഷണം ആവശ്യപ്പെട്ടത്. അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതും ആരിഫിന് കൂടുതൽ തിരിച്ചടിയായിപ്പോൾ. അതേസമയം ദേശീയപാത പുനർനിർമ്മാണത്തിൽ വീഴ്ചയില്ലെന്ന് സമർത്ഥിക്കാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടത്തുന്നത് വിചിത്രവാദമാണ്. ഫണ്ട് കുറഞ്ഞതിനാൽ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തിയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. നിർമ്മാണത്തിന്റെ പല ഘടകങ്ങളിൽ വാക്കാലുള്ള നിർദ്ദേശം ഉന്നതതലങ്ങളിൽ ലഭിച്ചതുകൊണ്ടാണ് ആ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. അങ്ങനെ പോകുന്നു വെള്ളപൂശൽ റിപ്പോർട്ട്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണങ്ങളെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നത്. ഇതോടെ വിജിലൻസ് അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ശുപാർശ നൽകുമെന്നും സൂചനകളുണ്ട്. അതേസമയം ചേർത്തല അരൂർ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച നിഷേധിച്ച് ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ചേർത്തല അരൂർ റോഡ് നിർമ്മാണം മികച്ച രീതിയിലാണ് നടന്നതെന്ന് സുധാകരൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. മേൽനോട്ടം വഹിച്ചത് മികച്ച ഉദ്യോഗസ്ഥരെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഉദ്യോഗസ്ഥരോടാണ്. അരൂർ ചേർത്തല ദേശീയപാത പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് എം ആരിഫ് എം പി മന്ത്രി മുഹമ്മദ് റിയാസിന് കത്തയച്ചിരുന്നു. 36 കോടി ചെലവിട്ട് ജർമ്മൻ സാങ്കേതിക വിദ്യയോടെയായിരുന്നു പുനർനിർമ്മാണം. 3 വർഷം ഗ്യാരണ്ടിയോടെ നിർമ്മിച്ച റോഡിന് നിലവാരമില്ലെന്നും റോഡിൽ ഉടനീളം കുഴികൾ രൂപപ്പെട്ടെന്നും കത്തിലുണ്ട്. ജി സുധാകരൻ മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതിൽ വിശദീകരണവുമായി എ ആരിഫ് എം പിയും രംഗത്ത് വന്നു. അന്വേഷണം സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴേ തുടങ്ങിയെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിശദീകരിച്ചിരുന്നു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിത റോഡിൽ ഇപ്പോൾ നിറയെ കുഴികളാണെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പരിഹാരം കാണണമെന്നുമായിരുന്നു ആരിഫ് കത്തിൽ പറഞ്ഞത്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും എം പി മാധ്യമങ്ങളോട് പറഞ്ഞു. 100% സത്യസന്ധനായ മന്ത്രിയായിരുന്നു സുധാകരൻ. അത് മാത്രമല്ല വകുപ്പ് തലത്തിൽ പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയിരുന്നുവെന്നും വിശദീകരിക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ നടപ്പാക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കാമെന്നും അത് മുൻകൂട്ടി കാണാൻ മന്ത്രിക്ക് കഴിയണമെന്നുമാണ് ആരിഫിന്റെ വിശദീകരണം.